നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ഇനി കേന്ദ്ര സർക്കാർ സഹകരിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധിയായി ഈ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം മാറിയേക്കും. വിഴിഞ്ഞത്തെ സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതിയാക്കി നടത്തിയ അമിത പ്രചരണം കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പയ്ക്ക് ഇപ്പോൾ പ്രതിസന്ധിയാകുകയാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്ത് കേന്ദ്ര സർക്കാരിന് താല്പര്യം കുറയും. കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായമുള്ള പദ്ധതിയെ സംസ്ഥാനത്തിന്റെ മാത്രം വികസന നേട്ടമായി അവതരിപ്പിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാർ ആരോപണം. കേന്ദ്ര സഹായം സംസ്ഥാനം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ള വായ്പ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫയലിൽ കേന്ദ്രം എഴുതിയിരിക്കുന്നത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കേരളത്തിന് വലിയ തിരിച്ചടിയായി തന്നെ മാറും. തുടർന്നും സഹായങ്ങൾ കിട്ടുന്നതിന് ഇത് വിനയായേക്കും. വിഴിഞ്ഞത്ത് ക്രെയിനുമായി ആദ്യ കപ്പലെത്തിയത് സർക്കാരിന്റെ വലിയ വികസന നേട്ടമായാണ് സംസ്ഥാനം അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി കപ്പലിനെ സ്വീകരിച്ചു. പ്രതിപക്ഷവും BJP ഇതിനെ രാഷ്ട്രീയ വിവാദമാക്കി. ഇതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായ പ്രതികരണത്തിന് കാരണമായത് എന്നാണ് സൂചന. വലിയ തുകയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം നൽകുന്നത്. എന്നിട്ടും ഇതിനെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നു എന്നാണ് പരാതി. കേന്ദ്ര പങ്കിൽ കേരള സർക്കാർ ഒന്നും തന്നെ പറയുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് പലിശരഹിതമായി കേന്ദ്ര സർക്കാർ നൽകുന്ന കാപെക്സ് അഥവാ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ സ്റ്റേറ്റ്സ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീം വായ്പയായി ഈ വർഷം 1925 കോടി രൂപ ലഭിക്കും. ഇതിൽ 1081 കോടി രൂപ തുറമുഖ നിർമ്മാണത്തിന് ഉപയോഗിക്കാനായിരുന്നു സംസ്ഥാനത്തിന്റെ തീരുമാനം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടാത്ത കാപെക്സ് വായ്പ 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. കാപെക്സ് വായ്പയും 817 കോടിയുടെ ഗ്യാപ് വയബിലിറ്റി ഫണ്ടും ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖത്തിനുള്ള കേന്ദ്ര സഹായം 1898 കോടിയുടേതാകും. ഇത്രയും തുക നൽകിയിട്ടും കേന്ദ്ര പങ്കിനെ കുറിച്ച് സംസ്ഥാനം മൗനം പാലിക്കുന്നതും കേന്ദ്രത്തിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സഹായങ്ങളും ചർച്ച ചെയ്യണം എന്നതാണ് അവരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ഒരു സഹായവും ഇനി നൽകില്ല. കപ്പലെത്തിയപ്പോൾ സ്വീകരിക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി എത്താത്തതും ഈ സാഹചര്യത്തിലാണ്. ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞത്തിൽ ഇനി കരുതലോടെ മാത്രമേ കേരളത്തിന് പ്രതികരിക്കാനാകൂ. വിഴിഞ്ഞത്തിൽ രാഷ്ട്രീയ പ്രചരണം ഇല്ല എന്നും ഇത് രാജ്യത്തിനാകെ ഗുണകരമാകുന്ന പദ്ധതിയാണ് എന്നുമാണ് സംസ്ഥാനം മറുപടി നൽകിയത്. കേന്ദ്ര സർക്കാരിന് പദ്ധതിയിലുള്ള പങ്കാളിത്തം പ്രാധാന്യമുള്ളതാണ് എന്നും അറിയിക്കും. ഇതോടെ പ്രതിസന്ധി മാറുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തെ ആദ്യ മദർപോർട്ടാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ തുറമുഖ നിർമ്മാണം വൈകുന്നത് വലിയ വികസന നഷ്ടമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ പേര് മാറ്റി അവതരിപ്പിച്ച ആന്ധ്രാപ്രദേശിൽ 4000 കോടിയുടെ കാപെക്സ് ഫണ്ട് കേന്ദ്രം തടഞ്ഞിരുന്നു. ഇത് YSR എന്ന് പേര് മാറ്റി പുതിയ ലോഗോയും ചേർത്താണ് ആന്ധ്ര അവതരിപ്പിച്ചത്. ഇതിന് സമാനമായാണ് വിഴിഞ്ഞത്തെ കേരള സർക്കാരിന്റെ പ്രചരണത്തെയും കേന്ദ്രം കാണുന്നത്.